പൊട്ടിപ്പൊളിഞ്ഞ് താറുമാറായി കിടന്ന ഈരാറ്റുപേട്ട വാഗമൺ റോഡിന്റെ റീടാറിംഗ് വീണ്ടും പ്രതിസന്ധിയിൽ. കഴിഞ്ഞ ദിവസം നിർമ്മാണം ആരംഭിച്ച റോഡിന്റെ പണി വീണ്ടും മുടങ്ങി. കരാറുകാരന്റെ അനാസ്ഥയാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ഉടൻ നിർമ്മാണം ആരംഭിച്ചില്ല എങ്കിൽ കരാറുകാരനെതിരെ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഈരാറ്റുപേട്ട വാഗമൺ റോഡിന്റെ റീടാറിംഗ് ജോലികൾ കഴിഞ്ഞ ദിവസം ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ ഈരാറ്റുപേട്ട MES ജംഗ്ഷൻ മുതൽ തീക്കോയി വരെയുള്ള ഭാഗം ടാർ ചെയ്യാനാണ് വിഭാവനം ചെയ്തത്. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷമുള്ള റോഡിന്റെ അവസ്ഥ ഇതാണ്. പണി പാതി വഴിയിൽ നിലച്ചു. കരാറുകാരന്റെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ നടുപൊടിഞ്ഞ് യാത്ര ചെയ്യേണ്ട ഗതികളിലാണ് പൊതുജനം. ഒത്തിരി പരാതിയൊക്കെ പോയായിരുന്നു. പരാതിയെല്ലാം പോയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന് തുടങ്ങി വെച്ചൊരു രണ്ട് മൂന്ന് ദിവസം പണിതു. പണിതൊരു മൂന്ന് ദിവസം പണിത് കഴിഞ്ഞിട്ട് പിന്നെ നിർത്തിയിട്ട് രണ്ട് ദിവസം. അത് കഴിഞ്ഞ് പിന്നെ പണിതില്ല. പിന്നെ അത് കഴിഞ്ഞ് അവർ ഒരു ദിവസം വന്നു. വന്നെങ്കിലും പണിയൊന്നും നടന്നില്ല. ഇപ്പോൾ ഒരു അര കിലോമീറ്ററോളം രണ്ട് സൈഡും പണിതു. അത് കഴിഞ്ഞിട്ട് വൺ സൈഡ് മാത്രം കുറച്ച് പണിതു. പണിത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിർത്തിയിട്ടേക്കുക. കാരണം എന്താണെന്ന് അറിയത്തില്ല. ഇവിടെ അന്വേഷിച്ചു പറയുന്ന കാറ് തീർന്നു പോയിട്ടാന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ശരിയായ വിവരമൊന്നും അറിയത്തില്ല. 7 വർഷമായി തകർന്നു കിടക്കുകയാണ് ഈ റോഡ്. റീടാറിംഗ് ജോലികൾ പലതവണ പ്രഖ്യാപിച്ചെങ്കിലും അതെല്ലാം അനന്തമായി നീളുകയായിരുന്നു. ഇക്കുറി ആരംഭിച്ച പണികൾ ഒരു മാസം കൊണ്ട് പൂർത്തീകരിക്കാനാണ് അധികൃതർ ലക്ഷ്യം വെച്ചിരുന്നത്. എന്നാൽ ആ സമയത്തൊന്നും റോഡിന്റെ നിർമ്മാണ ജോലികൾ തീരില്ല എന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. ജനം, കോട്ടയം.